നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് കാസർഗോഡാണ്. അത് കാസർഗോഡല്ല, അത് അഖിലാണ്, എൻ്റെ കസിനാണ്. അവൻ കയറി പോകുന്നത് ഒരു സിമ്പിൾ നാടൻ കടയിലേക്കാണ്. അവിടെ വലിയ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കട സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അത്രയും വലിയ സ്ട്രക്ചർ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അകത്തോട്ട് കയറി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സക്സസ് ഫീൽ ചെയ്യും. കുറേ സംഭവങ്ങൾ, അത്ര വിറക് തന്നെ എന്തിനാ, ചെറിയ കടയാണെങ്കിൽ അത്രയും വിറക് ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ ബീഫ് വളരെ പേര് കേട്ടതാണ്, അതിനാണ് നമ്മളിവിടെ വന്നത്. ദേ കണ്ടില്ലേ, അത്രയും വലിയ പാത്രം നിറയെ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗീ റൈസ് മാത്രമല്ല, ബീഫിൻ്റെ കൂടെ കഴിക്കാൻ വേറെ പല സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ സിമ്പിൾ സാൽന എന്ന് പറയുന്ന സാധനം മുതൽ, ഇതാണ് ഗ്രേവി കണ്ടില്ലേ, ഇത് മുതൽ പല പല സാധനങ്ങളുണ്ട്. ചിക്കൻ മുളക്, എന്തായാലും നമ്മുടെ തീരുമാനം വെച്ചാൽ പത്തിരി, ദൈ പൊറോട്ട, ചിക്കൻ കറി, നെയ്ച്ചോറ് എല്ലാം ഓരോന്ന് പോരട്ടെ എന്നുള്ളതാണ്. പൊറോട്ടയൊക്കെ എത്ര ഉണ്ടാക്കുന്നറിയോ, അവിടെ ഇഷ്ടംപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്, എന്നിട്ട് പിന്നെയും പരത്തുകയാണ് ചുറ്റാൻ വേണ്ടിയിട്ട്. നമുക്ക് മനസ്സിലാവും അത്രയധികം ആളുകൾ അന്വേഷിച്ച് വരുന്ന ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഇതങ്ങനെ ടൗണിൻ്റെ അടുത്തൊന്നുമല്ല, എന്നിട്ടും ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു പേര് കാരണമായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാം കുറച്ച് കുറച്ച് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലോജിക്ക്. കാരണം അവർ പറഞ്ഞ എല്ലാം സൂപ്പറാണെന്നാണ്. അപ്പം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒഴിവായി പോയിട്ട് അതാണ് നല്ലത് എന്ന് നാളെ ആരെങ്കിലും പറഞ്ഞാൽ വിഷമാവില്ലേ. കണ്ടല്ലോ, എല്ലാം തൂക്കിയിട്ടാണ്. അരക്കിലോ ഒരു കിലോ എത്ര വേണേ നമുക്ക് തൂക്കിയിട്ട് മേടിക്കാം. നെയ്ച്ചോറായാലും എല്ലാ സംഭവങ്ങളായാലും എനിക്ക് പൊറോട്ട തൂക്കിയിട്ടല്ല കേട്ടാ. പൊറോട്ടയൊക്കെ നമ്മൾ എണ്ണത്തിനനുസരിച്ച് തന്നെയാണ് മേടിക്കേണ്ടത്. സിമ്പിൾ ഏർപ്പാട്, സിമ്പിൾ നെയ്ച്ചോറ്. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ആ നെയ്ച്ചോറിലേക്ക് അവരാ ബീഫ് ഇടുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അതൊരു വലിയൊരു വിഷയമാണ്. നമ്മളപ്പോൾ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും കുറച്ച് മേടിച്ചു, അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് കാസർഗോഡിൻ്റെ സ്വന്തം സാധനമാണ്, കശുമാവിൻ തോട്ടം. കേട്ടിട്ടുണ്ടോ എൻഡോസൾഫാൻ? ഈ കശുമാവിൻ തോട്ടങ്ങളിൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമായിരുന്നു അത്. പക്ഷേ കശുമാവിനെ സംരക്ഷിക്കുന്ന കൂട്ടത്തില് നാട്ടുകാരെയും കൊണ്ടാണ് അത് പോയത്. ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്നത് അതിൻ്റെ ഒരു രൂക്ഷ കാലത്തായിരുന്നു. ഈ എൻഡോസൾഫാൻ സംഭവത്തിൻ്റെ ഭീകരമായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ ഈ ബോബിക്കാനം ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് പലതും കാണാൻ പറ്റുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വർഷങ്ങൾ കുറേയായി. ബീഫ് റെഡിയാ, കഴിക്കല്ലേ. തിരിച്ചു പോണ്ടി വരും, ഒന്നുകൂടെ മേടിക്കണ്ടേ. അല്ലാ, റെഡി സൈഡ്. മൈ ഗോഡ്, എടാ വേറെ വണ്ടി വിളിച്ചെടുക്കേണ്ടി വരും. സെക്കൻഡ് ഹാൻഡ് ഈ സാധനത്തിന് എന്ത് വിലയുണ്ടാവും? 5 ലക്ഷോ? നല്ല സ്റ്റാൻഡേർഡ് കളറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടാ, പോന്നില്ല. വെള്ളം തീർക്കല്ലേ. എടാ നീ ഒരു കാര്യം, നീ ഇത് പിടിച്ച് ഞാൻ അതിന്റെ മുകളിൽ നോക്കട്ടെ. ഇപ്പൊ ശരിക്കും കൊളായി. ഞാനിപ്പോ എന്തൊരു ഈ കാറ് കഷ്ടപ്പെട്ട് മേടിച്ചാൽ ഈ ബ്ലോഗ് കാണൂലേ. അപ്പൊ നമ്മളെന്താ സമാനം പറയാ. നെയ്ച്ചോറും ഒരുപാടുണ്ട് ആ പ്ലേറ്റിലേക്ക്, സത്യത്തില് കൊള്ളുന്നില്ല. ക്വാണ്ടിറ്റി ഭയങ്കരമുണ്ട്, നമ്മൾ തൂക്കിയിട്ടല്ലേ മേടിക്കുന്നെ, പ്ലേറ്റിന് പറ്റിയ ക്വാണ്ടിറ്റി അല്ല. എല്ലാ സെറ്റപ്പ് റെഡി, ഇനിയിപ്പൊ കഴിച്ചാ മതി. വണ്ടിയുടെ കാര്യം എന്താവോ എന്തോ. ആ തുടങ്ങാം.
ഇങ്ങനത്തെ ഒരു ബീഫ് വേറെ കഴിക്കാൻ കിട്ടില്ല റെസ്റ്റോറൻറ്റ്സൊന്നും. ഇത് നമ്മുടെ എന്താ പറയാ കല്യാണ വീട്ടിലേക്ക് കിട്ടില്ലേ, കാസർഗോഡ് കല്യാണ വീട്ടിൽ സാധനം. അത് പത്തിരി ശരിക്കും ഓർഡിനറി പത്തിരിയാണ്. ആ കാണുന്ന പൊറോട്ടയും അത്ര ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല. നെയ്ച്ചോറ് കാണാൻ പറ്റും. ആ ബീഫ് കഴിക്കാൻ മാത്രമുള്ള പൊറോട്ടയും പത്തിരി ഇല്ല. നെയ്ച്ചോറ് വെച്ചിട്ട് ഒന്ന് ട്രൈ നോക്കണം. അവിടെ ചിക്കൻ ഉണ്ട്. ഇവിടെ ചില ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഇവിടെ വെക്കേണ്ടി വന്നു. കാണാനൊരു സാധാരണ ചിക്കനാണ്. ഒരു സാധാരണ ചിക്കനാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നെയ്ച്ചോറ് കഴിച്ചിട്ടില്ല, ബീഫ് മാത്രമാണ് ഇതുവരെ കഴിച്ചതിൽ ഒരു വൻ സംഭവം. നെയ്ച്ചോറും ബീഫും ഒരു വൻ സംഭവമാണ് കണ്ടല്ലോ. ഒരു പൊടിയായിരിക്കും. സൂപ്രാ നെയ്ച്ചോറും ബീഫും. നെയ്ച്ചോറിലേക്ക് ബീഫ് ഇടുന്ന സമയത്തെ ഒരു ചെറിയൊരു പ്രശ്നത്തിനെ പറ്റി പറഞ്ഞല്ലോ. അതെന്താന്ന് വെച്ചാല് അത് മാത്രം മേടിക്കണമായിരുന്നു. ഈ ചിക്കനും ഒന്നും വേണ്ടായിരുന്നു. ആ നെയ്ച്ചോറിലേക്ക് ആ ബീഫ് ഇട്ടിട്ട് മൂന്നോ നാലോ സെറ്റ് നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ആ നെയ്ച്ചോറിലേക്ക് ആ ബീഫ് ഇങ്ങനെ കിനിഞ്ഞിറങ്ങി സ്വർഗീയമായിട്ടുള്ളൊരു അനുഭൂതി ഉണ്ടായേനെ. വല്ലാത്തൊരു മണ്ടത്തരമായി പോയി. ഒന്നുകൂടെ അവിടെ വരെ ഒന്ന് പോകണം. അബദ്ധം പറ്റിയതാ, കാരണം എല്ലാം കുറച്ച് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ബുദ്ധിക്ക് പറ്റിയ ഒരബദ്ധമാണത്. എനിക്ക് ബുദ്ധിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല.